Aspirants, welcome to Vishwamayas Academy. In the video about general science of preliminary examination, and the topic is cell functions. While some cells should be able to move, and the property to divide is inevitable for others. Number cell difference between plant cell and animal cells nokkirunnayirunnu, cell structure nokkirunnayirunnu, adinte movement. Ingane structure ഡിഫറൻസസ് എന്നൊക്കെ നോക്കി ഫങ്ഷൻസ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഫങ്ഷൻസ് ആണ് ഓൾ അബൌട്ട് ഇൻ ദിസ് വീഡിയോ. ആൻഡ് ദേ ഷുഡ് ബി ഏബിൾ ടു മൂവ്. ഓക്കെ, സം സെൽസ് ഏബിൾ ടു മൂവ് ആൻഡ് ഓൾസോ ദേ മെയിൻറ്റെയിൻ ദ റൈറ്റ് കോൺസെൻട്രേഷൻ ഓഫ് കെമിക്കൽസ് ഇൻ ദയർ സൈറ്റോപ്ലാസം. ഓക്കെ, ഇൻജസ്റ്റ് ഫുഡ് ആൻഡ് യൂസ് ഇറ്റ് ടു ജനറേറ്റ് എനർജി. സോ ഫുഡ് എന്തിനാണ്? എനർജിക്ക് വേണ്ടിയിട്ടാണ്. ഓൾസോ റീസൈക്കിൾ മോളിക്യൂൾസ്. മോളിക്യൂൾസ് റീസൈക്കിൾ ചെയ്യും, വേസ്റ്റ് റിജക്ട് ചെയ്യും, പ്രോട്ടീൻസ് കൺസ്ട്രക്ട് ചെയ്യും. സോ ദീസ് ആർ ദ ബേസിക് ഫങ്ഷൻസ്. ദ സെൽ ഷുഡ് ഓൾസോ ബി ഏബിൾ ടു റെസ്പോണ്ട് ടു ചേഞ്ചസ് ഇൻ ദയർ എൻവയോൺമെന്റ്. ഇപ്പൊ ഫോറിൻ സബ്സ്റ്റൻസ് വരികയാണെങ്കിലും എന്തെങ്കിലും അൺയൂഷ്വലായിട്ട് കണ്ടാലും അതിനെ റെസ്പോണ്ട് ചെയ്തിട്ട് ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഫോളോയിങ് ആർ ദ ഫങ്ഷൻസ് ദാറ്റ് എ സെൽ നീഡ്സ് ടു പെർഫോം. അതെന്താണെന്ന് നോക്കാം. ന്യൂട്രീഷൻ. അതിന് മുന്നേ ആനിബോഡ് മോഷൻ. യൂക്കാരിയോട്ടിക് സെൽസ് എക്സ്ട്രൂഡ് ദയർ സൈറ്റോപ്ലാസം ടു ഫോം ടെമ്പററി സൂറോപോഡിയ ഓർ ഫോൾസ് ഫീറ്റ് വിച്ച് ആർ ആക്ച്വലി പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സെൽ. ദേ ഡ്രാഗ് ദ ട്രെയിലിംഗ് എൻഡ് ഓഫ് ദയർ സൈറ്റോപ്ലാസം അപ് ടു ദ സൂറോപോഡിയ ആൻഡ് ത്രഷ് ദെംസെൽസ് എഹെഡ്. സോ അതൊരു ആമിബോയിഡ് മോഷൻ എന്താണെന്നാണ് പറയുന്നത്. ഇപ്പൊ യൂക്കാരിയോട്ടിക് സെൽസ് അതിന്റെ സൈറ്റോപ്ലാസം സെല്ലിന്റെ അടുത്തായിട്ട് പ്ലേസ് ചെയ്യും. സോ അത് ഈ സൈറ്റോപ്ലാസം ഒരു ടെമ്പററി അല്ലെങ്കിൽ ഒരു ഫോൾസ് ഫീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനാണ് ടെമ്പററി സൂഡോപോഡി എന്ന് പറയുക. എന്നിട്ട് ഈ സൈറ്റോപ്ലാസത്തിന്റെ എൻഡ് ഈ സെൽ വന്നിട്ട് ഡ്രാഗ് ചെയ്യും, വലിക്കും. എന്നിട്ട് സൂഡോപോഡിയുടെ അടുത്ത് ദേ ഡ്രാഗ് അപ് ടു ദ സൂഡോപോഡിയ ആൻഡ് ത്രസ്റ്റ് ദെംസെൽസ് എഹെഡ്. ഇതാണ് അമീബോയിഡ് മോഷൻ. നെക്സ്റ്റ് സെൽ ഫങ്ഷൻസ് ആണ് നോക്കാം. ന്യൂട്രീഷൻ ഫസ്റ്റ് വൺ. എല്ലാ സെൽസിനും ന്യൂട്രിയൻസ് ഓഫ് എനർജി ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ദേ ഡിസ്പ്ലേ എ വേരിഡ് മീൻസ് ടു ഇൻജസ്റ്റ് ദം ഫോർ ദയർ എനർജി. ന്യൂട്രിയൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? എനർജിക്ക് വേണ്ടിയിട്ടാണ്. ഓൾസോ സിമ്പിൾ ന്യൂട്രിയൻസ് പോണ്ട് വാട്ടറിൽ ഡിസോൾവ് ആവും ആൻഡ് ക്യാൻ ബി കാരിഡ് ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് പോണ്ട് ഡ്വെല്ലിംഗ് ഓർഗാനിസം. അതൊരു മോളിക്കുലർ പമ്പ്സ് വഴിയാണ് ക്യാരി ചെയ്യുന്നത് ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ. ഹ്യൂമൻസിൽ കാവിറ്റി ഓഫ് സ്മോൾ ഇൻഡസ്ട്രിയൻ അബ്സോർബ് ദ ന്യൂട്രിയൻസ് ഫ്രം ദ ഡൈജസ്റ്റീവ് ഫുഡ്. ഓക്കെ, ഹ്യൂമൻസിൽ ഡൈജസ്റ്റീവ് ഫുഡിൽ നിന്നും ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യും. ആര്? ദ കാവിറ്റി ഓഫ് ദ സ്മോൾ ഇൻഡസ്ട്രിയൻ. ആൻഡ് സെൽസ് ദാറ്റ് ഫോം ദ വാൾസ് ഓഫ് ദ ഇൻഡസ്ട്രിയൻ യൂസ് സിമിലർ പമ്പ്സ് ടു പുൾ അമിനോ ആസിഡ്സ് ആൻഡ് അതർ ന്യൂട്രിയൻസ് ഫ്രം ദ കാവിറ്റി ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. സോ വർക്കിംഗ് ഫങ്ഷൻ എങ്ങനെയാണ്, ഈ ന്യൂട്രിയൻസിന്റെ പാത്ത് എങ്ങനെയാണ് എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോ ഇൻഡസ്ട്രിയൻസിലുള്ള വാൾസിലുള്ള സെൽസ് ഇതുപോലുള്ള സിമിലർ പമ്പ്സ് യൂസ് ചെയ്യും, മോളിക്കുലർ പമ്പ്സ് പോലുള്ള പമ്പ്സ് യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? പുൾ അമിനോ ആസിഡ്സ് ആൻഡ് അതർ ന്യൂട്രിയൻസ്. Certain unicellular organisms such as amoebas are also capable of reaching out and grabbing food by way of a distinctive process called endocytosis. Appo endocytosis ennu paranjal capable of reaching out and grabbing food by the way of a distinctive process neyana ee unicellular organisms thulla kaaryanu parayunnu. Certain unicellular organisms such as അമീബ ഒരു യൂണിസെല്ലുലർ ഓർഗാനിസം ആണ്. സോ ദാറ്റ് ഈസ് എൻഡോസൈറ്റോസിസ്. നെക്സ്റ്റ് ഈസ് പ്രൊഡ്യൂസിംഗ് പ്രോട്ടീൻസ്. മെയിൻ കോൺസ്റ്റന്റ്സ് ഓഫ് എ സെല്ലാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ചില പ്രോട്ടീൻസ് എൻസൈംസ് ആയിട്ട് എൻസൈംസ് എന്തിനാണ്? ടു സ്പീഡ് അപ് ദി കെമിക്കൽ റിയാക്ഷൻ ഓഫ് ലൈഫ്. ഓൾസോ ഹെൽപ്പ് ഇൻ ഫുഡ് ഡൈജഷൻ, എനർജി പ്രൊഡക്ഷൻ ആൻഡ് ബിൽഡിംഗ് ഓഫ് അതർ പ്രോട്ടീൻസ്. ആർ ഓൾസോ വൈറ്റൽ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് മേജർ മോളിക്യൂൾസ് യൂസ്ഡ് ബൈ സെൽസ് like carbohydrates, lipids, proteins and nucleic acids. Also it helps for breakdown of such molecules after they have worn out. chala
പ്രോട്ടീൻസ് അല്ലെങ്കിൽ വേറെ പ്രോട്ടീൻസ് ലൈക്ക് അത് സെൽ സ്ട്രക്ചറിന്റെ ഒരു പാർട്ടാണ് അത് പ്രോട്ടീൻസ്. അത് ഏതൊക്കെയാണ്? പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് റൈബോസോംസ്. അനിമൽസിൽ എങ്ങനെയാണ് പ്രോട്ടീൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഹോർമോൺസ് ആയിട്ടാണ്. ഇറ്റ് ആക്ട്സ് ആസ് ഹോർമോൺസ് ആൻഡ് ആന്റിബോഡീസ് ആൻഡ് ഓൾസോ ദ ഫങ്ഷൻ ലൈക്ക് എ ഡെലിവറി ട്രക്സ് ടു ട്രാൻസ്പോർട്ട് അതർ മോളിക്യൂൾസ് അറൌണ്ട് ദ ബോഡി. അപ്പോൾ പ്രോട്ടീൻസ് അനിമൽസിൽ ആക്ട് ചെയ്യുന്നത് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി പോലെയാണ്. ഫോർ എക്സാമ്പിൾ, ഹീമോഗ്ലോബിൻ ഈസ് എ പ്രോട്ടീൻ ദാറ്റ് ട്രാൻസ്പോർട്ട് ഓക്സിജൻ ഇൻ ആർ ബി സി. And in humans, one gene holds the information of protein insulin, while at least two genes hold the information of collagen. അപ്പോ ഹ്യൂമൻസിൽ എങ്ങനെയാ വെച്ചുകഴിഞ്ഞാൽ ഒരു ജീന് പ്രോട്ടീൻ ഇൻസുലിന്റെ ഇൻഫോർമേഷൻ ആണ് ഹോൾഡ് ചെയ്തെന്നുണ്ടെങ്കിൽ ആൻഡ് വേറെ രണ്ട് ജീൻസ് അറ്റ്ലീസ്റ്റ് ടു ജീൻസ് ഹോൾഡ് ദി ഇൻഫോർമേഷൻ ഫോർ കൊളാജൻ. ഇനി ഇൻഫോർമേഷൻ ഫോർ പ്രോട്ടീൻ ഇൻസുലിൻ എന്താണെന്ന് നോക്കാം. The hormone that imports glucose from bloodstream is insulin. I repeat, the hormone that imports glucose from bloodstream. Okay, any collagen means that imparts strength to skin and tendons and ligaments. Any producing energy. Producing energy means be it building or breaking down of molecules or transportation of substance across the plasma membrane, all tasks produced or performed by the cell require energy. appa ella task ipo nammal or task cheyanengil thane nammal or action perform cheyanengane we need energy. so every matter requires energy in the living organism. although energy is contained in nutrients, cells must convert it into a easily usable form. എല്ലാ എനർജി ന്യൂട്രിയൻസ് കണ്ടന്റ് ഉണ്ടെങ്കിൽ തന്നെ സെൽസ് ആണ് അത് യൂസബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്, പെർട്ടിക്കുലർലി എ ടി പി, ദാറ്റ് ഈസ് സെൽസ് എനർജി ബാറ്ററി. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കും, വിച്ച് ഈസ് നോൺ ആസ് അല്ലെങ്കിൽ വിച്ച് ഈസ് ആക്ട് ആസ് സെൽസ് എനർജി ബാറ്ററി, മീൻസ് ഇറ്റ് ഈസ് എ ടി പി മോളിക്യൂൾ. ആൻഡ് എ ടി പി മീൻസ് അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ്. ആൻഡ് ഈ മോളിക്യൂള് three phosphate groups are contained and linked together like rail cars by chemical bonds. and ipo oru structure kaanikkanunnendengi, see, this is the primary structure of a protein. the basic structure of protein is its amino acid sequence. it formed by a peptide bond joins the carboxyl group, that is one carbon atom and two oxygen atoms and a hydrogen atom. when you see the image or diagram you can understand what I am saying. so carboxyl group means you can see one carbon atom, two oxygen atoms, the two arrows, and a hydrogen atom of one amino acid to the amino groups, that is N. did you see the diagram? so it is, that is the peptide bond on the right hand side. And peptide bond joins the carboxyl group. Next, a long chain forms from many amino acids with one molecule of water being produced during the formation of each peptide link. appo one molecule of water produce same as a result by forming each peptide link. and also insulin is one of the common examples of peptide bond. so this is the main structure and this is linked to the like rail cars by chemical bonds. the most energy rich bonds are those attaching the second and third phosphate groups. the bonds break down to release energy and this is what used by the cell later. animal cells produce energy from food and plants do so by photosynthesis. so that's a point. and also the simple sugars are broken down into pyruvic acid in the cells cytoplasm and a small amount of ATP is produced. appo simple sugars ok enganeyana break down cheyyunnu vechaina pyruvic acids la cells cytoplasmathilana ee pyruvic acid ullathu and ATP ide small portion produce cheyyunnundu.
So I think I'm going in depth in producing energy. We just want to focus on the major outline of for prelims UPSC. And another important point is the molecules formed as a result of these reactions, right? As we see in some chemical reactions is happening. So after that, the molecules formed as a result of these reactions, they then leave the mitochondria and provide energy wherever it is required in the cell. And some prokaryotic organisms lack mitochondria and carry out aerobic respiration in the cytoplasm with the help of enzymes sequestered there. And also many prokaryotic species live in environments where there is little or no oxygen, like mud, stagnant ponds, or within the intestine of animals, there will be little or no oxygen. In that places, few prokaryotic species live, right? And they produce ATP without oxygen in a process known as anaerobic respiration. So aerobic respiration means with the help of oxygen, the process is taking care, and anaerobic respiration is without oxygen, the process is occurring. And where sulfur or other substance take place of oxygen in anaerobic respiration. Next, other prokaryotes and even yeast, that is single cell eukaryotes, build ATP, that is adenosine triphosphate, without oxygen through this process called as fermentation. So fermentation also called as anaerobic respiration, as you can see from this, right? Or anaerobic glycolysis. It is known as anaerobic respiration or anaerobic glycolysis. It is the chemical process by which living cells degrade sugar in the absence of air to yield a part or all the energy required by an organism. So this is fermentation. It is a process. It is a chemical process in which the living cells degrade sugar, and where it is taking care, it is in the absence of air. For what? To yield a part or all of energy required by an organism. For example, certain microorganisms such as yeast and some bacteria exist in the absence of oxygen, and then those are called anaerobes. Next, we will see about tricarboxylic acid cycle or the Krebs cycle. What is that? The aerobic respiratory process uses the chemical products produced during fermentation. The aerobic respiratory process, the chemical products using those formed from or during the fermentation, and that is called tricarboxylic acid cycle or the Krebs cycle. So itrayana producing energy la important topic. Next is cell division, the continuity of life. Itli important points na chenya rendu process undu, nuclear division or karyokinesis where the nuclear divides, and cytokinesis where the cytoplasm divides and cell splits in halves. Okay, so the division of cells in two process, and also it is of two kinds, that is mitosis and meiosis. What is mitosis? All cells in plants and animals, else for the sex cells, reproduce themselves through a process called mitosis. Chromosomes in each cell double themselves, thereby creating exact duplicates. Appo chromosomes avaru thanne swayam double cheyyunnanu cheynathu. അതുപോലെ തന്നെ ഡബിൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എക്സാ ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ വിച്ച് എ ന്യൂ സെൽ മെംബ്രൈൻ ഈസ് ഫോംഡ് അറൌണ്ട് ഈച്ച് പെയർ ആൻഡ് ദ ടു ഡോട്ടർ സെൽസ് സ്പ്ലിറ്റ് അപ്പാർട്ട്. അപ്പോൾ ഓരോ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഫോം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഓരോ ന്യൂ സെല്ലും സെൽ മെംബ്രൈൻ ഫോം ചെയ്യുന്നുണ്ട്, ന്യൂ സെൽ മെംബ്രൈൻ ഫോം ചെയ്യുന്നുണ്ട്. ഓൾസോ ഓരോ പെയറും ടു ഡോട്ടർ സെൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് മെയ്ഡ് പോസിബിൾ ബൈ എ ഫൈബ്രസ് അപ്പാരറ്റസ് കോൾ സ്പിൻഡിൽ. ഓക്കെ, ഫൈബർ വിച്ച് പുൾസ് ദ ക്രോമസോംസ് അപ്പാർട്ട് ബൈ കോൺട്രാക്ടിങ് ഇറ്റ്സെൽഫ്.
Mitosis is a continuing process. As soon as two daughter cells separate, they go through the same process to replicate themselves exactly. അപ്പോൾ ഈ ചേഞ്ചസ് അനിമൽസിലും ഇൻ ആൻ അനിമൽ ഡ്യൂറിംഗ് മൈറ്റോസിസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഫോർ സ്റ്റേജസ്. അനിമൽസിലാണെങ്കിൽ ആ ഫോർ സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്റർഫേസ്, പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടെലോഫേസ്. ലെറ്റ്സ് സീ ക്വിക്ലി വാട്ട് ഈസ് ദോസ് സ്റ്റേജസ്. ഇന്റർഫേസ്, ഹിയർ ക്രോമസോം മെറ്റീരിയൽ ഈസ് ഇൻ ദ ഫോം ഓഫ് വെരി ലൂസ്ലി കോയിൽഡ് ത്രെഡ്സ് കോൾഡ് ക്രോമാറ്റിൻ. ആൻഡ് ജസ്റ്റ് ബിഫോർ ദ മൈറ്റോസിസ് സ്റ്റാർട്ട്സ് the DNA of each chromosome replicates itself. And next is prophase, being the longest phase of cell division. So which is the longest phase of cell division? Prophase. The chromosome appear as two sister chromatids which coil and then shorten and then thicken. The nuclei or nucleoli disappear as their DNA passes to certain chromosomes. As the stage nears its end, the nuclear envelope tends to become invisible due to its breakdown into small vesicles that seem to disperse into a spindle formation. അപ്പോൾ ഇതിൽ ന്യൂക്ലിയർ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡിസപ്പിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആസ് ദയർ ഡി എൻ എ പാസസ് ടു സർട്ടൻ ക്രോമസോംസ്. ഇതിൽ ക്രോമസോംസ് ടു സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആയിട്ടാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേജിൽ അതിന്റെ എൻഡ് അടുക്കാറാകുമ്പോൾ തന്നെ അതിന്റെ ന്യൂക്ലിയർ എൻവലപ്പ് ഇൻവിസിബിൾ ആവാൻ തുടങ്ങും, കാണാതെ ആകാൻ തുടങ്ങും. ഇൻവിസിബിൾ മീൻസ് വി കനോട്ട് സീ ഇറ്റ് ഇൻ ഡയറക്ട്ലി ഡ്യൂ ടു ഇറ്റ്സ് ബ്രേക്ക് ഡൌൺ ഇൻ ടു സ്മോൾ വെസിക്കിൾസ് ആൻഡ് ദെൻ സീംസ് ടു ഡിസ്പേഴ്സ് ഇൻ ടു എ സ്പിൻഡിൽ ഫോർമേഷൻ. എന്നിട്ട് അതൊരു സ്പിൻഡിൽ ഫോർമേഷനിൽ ലീഡ് ചെയ്യും. നെക്സ്റ്റ് ഈസ് മെറ്റാഫേസ്. ഹിയർ ദ ന്യൂക്ലിയർ മെമ്പറൈൻ ബ്രേക്സ് ഡൌൺ ആൻഡ് എ ഫൈബ്രസ് സ്പിൻഡിൽ ഈസ് ഫോംഡ്. Okay, here too a spindle is forming. The spindle has two poles at opposite sides of the cell and chromatid pairs align along the spindle's equator. Next is anaphase. It is very rapid phase. Anaphase begins with the splitting of sister chromatids. Appo ivide splitting of sister chromatids ede phase la nu cheyanja anaphase ilana. They separate at their disc-like centromeres and are pulled apart by the contracting action of the spindle. അപ്പൊ കോൺട്രാക്ടിംഗ് ആക്ഷൻ ഓഫ് സ്പിൻഡിൽ നടക്കുമ്പോഴാണ് അത് രണ്ട് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നത്. They pulled apart. Telophase. In this final stage, the nuclear membrane forms a pair of daughter chromosomes, thereby creating two complete daughter cells. And subsequently, the spindle vanishes and the two cells then start replicating themselves. ഈ സ്പിൻഡിലാണ് രണ്ട് സെൽസിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. അപ്പൊ ഫൈനൽ സ്റ്റേജിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ പെയർ ഓഫ് ഡോട്ടർ ക്രോമസോംസിനെ ഫോം ചെയ്യുന്നുണ്ട്. അത് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ഡോട്ടർ സെൽസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്പിൻഡിൽ ദേ റിമൂവ് ഓർ വാനിഷ് ആൻഡ് ദ ടു സെൽസ് ഫോം they hold like independent mode and they replicate themselves. These are mitosis. Next, meiosis ilum prophase undu, metaphase undu, anaphase undu, telophase undu. Appo mitosis ilum ee four stages undu and meiosis ilum undu. Meiosis ile meiosis 1, meiosis 2 enna stages ilana occur cheynadu. You will see that in the next video. Until then, I'm signing off. Thank you for watching.